നമസ്കാരം പ്രവാസികളെ അതായത് അന്യ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികളെ ഘട്ടം ഘട്ടമായി നമ്മുടെ നാട്ടിലേക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ നിരീക്ഷണ സംവിധാനം കൃത്യമായ പരിശോധനാ സംവിധാനങ്ങളിലൂടെയാണ് അവരെ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ പ്രാഥമിക ലക്ഷണങ്ങൾ ഉള്ളവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും മറ്റുള്ളവരെ ഹോം ക്വാറന്റൈൻ അങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഇവരെ നിരീക്ഷണ സംവിധാനത്തിലൂടെ കടത്തി വിടുന്നത് തീർച്ചയായും അത് ആവശ്യം തന്നെയാണ് പക്ഷേ ഇവിടെ വരുന്നതിനു മുൻപ് ഈ പ്രവാസികളെ ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലൂടെ വിമാനങ്ങൾ അയച്ച് ഇവിടെ കൊണ്ടുവരുന്നതിനു മുൻപ് ഇവിടെയെല്ലാം സജ്ജമാണ് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളുണ്ട് ക്വാറന്റൈനായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് വിമാനത്താവളങ്ങളുടെ ഭാഗമായിട്ട് വിവിധ ഇടങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എന്നൊക്കെ നമ്മുടെ സർക്കാർ പലകുറി പറയുകയും ചെയ്തിരുന്നു നമുക്ക് ഈ വിദേശത്തു നിന്ന് വന്ന ചില പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ ഒരു അഭിപ്രായം രണ്ട് സുഹൃത്തുക്കൾ അവരുടെ വീഡിയോ നമുക്ക് അയച്ചു തന്നു നമുക്ക് ആ രണ്ട് വീഡിയോ രണ്ട് സുഹൃത്തുക്കളുടെ വീഡിയോയാണ് അത് രണ്ടും ഒന്ന് കണ്ടിട്ട് തിരികെ വരാം കൊല്ലം കളക്ടറെ വിളിച്ച് സംസാരിച്ചു ആലപ്പുഴ കളക്ടറെ വിളിച്ച് ഒരുപാട് ആൾക്കാർ ഫോൺ എടുക്കണില്ല ആലപ്പുഴ കളക്ടർ കൊല്ലം കളക്ടറെ വിളിച്ചപ്പോ ആലപ്പുഴ കളക്ടർ വന്നപ്പോ ആലപ്പുഴ കളക്ടറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ബസ്സിന് എസ്കോർട്ടായിട്ട് പോലീസ് വണ്ടി ബസ് നിർത്തി പോലീസ് ഗുളിക കഴിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് കഴിക്കാന്നുള്ളതാണെനിക്ക് അങ്ങനെ വെച്ചിട്ട് ഷുഗറിന്റെ ഗുളിക കഴിക്കേണ്ട ആള് ഇങ്ങനെ പോയാലെങ്ങനെയാണ് നമ്മള് ഷുഗറില്ലാണ്ട് അവര് ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ് നമ്മള് കുറച്ച് നേരത്തെ ബസ് പാസ്സാകുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് ബസ് സ്ലോ ആയി അപ്പൊ എന്റെ ബ്രദറും കൂടി ഉണ്ട് എന്റെ വണ്ടിയിൽ അപ്പൊ അവന് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് മാസ്ക് ഒന്ന് താണ സമയത്ത് പോലീസുകാര് പുറത്തുനിന്ന് ഇത് കണ്ടിട്ട് പോലീസ് എടാ മൈര മാസ്ക് ഇടുക അത്ര പോലും മോശമായ വർത്തമാനമാണ് പറഞ്ഞത് എന്നിട്ട് നമ്മള് തിരിഞ്ഞൊരു വാക്ക് നിങ്ങളൊക്കെ എന്താണ് മനസ്സിലാകുന്നത് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഭീകര ജീവികൾ എന്നാണോ നമ്മള് അറിയാത്തത് കൊണ്ട് ചോദിക്കാണ് ഇത് നിങ്ങളൊക്കെ അർത്ഥത്തിൽ പ്രവാസികൾ എന്നാണ് ഭീകര ജീവികൾ എന്നാണ് അർത്ഥം ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കാരണം ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഖത്തറിലേക്ക് പോകുന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ദിവസം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് എയർപോർട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓച്ചിറ വരെ ഇപ്പോൾ എയർപോർട്ട് വിട്ടിട്ട് കുറേ നേരമായി ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഈ വണ്ടി പോണത് കാസർഗോഡ് കടം പോകണം ഈ വണ്ടിയിൽ ഞങ്ങളിൽ കുറേ ആൾക്കാരുണ്ട് അതായത് തൃശ്ശൂർക്കുള്ളവരുണ്ട് എറണാകുളത്തുള്ളവരുണ്ട് കാസർഗോഡുള്ളവരുണ്ട് കോഴിക്കോട് മലപ്പുറം അപ്പോൾ ഞങ്ങൾ വണ്ടിയിലെ ഡ്രൈവറോടത്ത് പറഞ്ഞ് ഇങ്ങനെ വണ്ടി നിർത്തണം എന്ന് മൂത്രം കഴിക്കണം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാ നിർത്താൻ പറഞ്ഞാൽ വണ്ടി നിർത്തണില്ല അവർ പറയണ പോലീസിനോട് പറയണം പൈലറ്റിനോട് പറയണം പൈലറ്റ് വാഹനമുണ്ട് പോലീസും അവർ ആരും ചെയ്യണില്ല ഒന്നും ചെയ്യണം ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി ഡോറൊക്കെ ലോക്കാണ് ഞങ്ങൾക്ക് ഇറങ്ങാനും പറ്റില്ല ഒന്നും മൂത്രയ്ക്കാൻ പറ്റില്ല അപ്പുറത്ത് കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് വല്ല ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ആ ഗർഭിണികളായ രണ്ട് മൂന്ന് സ്ത്രീകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അതും ചെയ്യുന്നില്ല എന്താണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഒന്നും മനസ്സിലാവണില്ല ശരിക്കൊരു വിഷമം കൊണ്ടാണ് ഈ പറയണത് നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അസുഖം കൊണ്ടും ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്നിട്ട് ഇവിടുത്തെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ട്രീറ്റാണ് തരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് വിചാരിച്ചപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ എന്ത് ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിഥി തൊഴിലാളികൾ പോകുമ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് പോകുമ്പോൾ എന്തിട്ട് തന്നേക്കുന്നത് ഒന്നും തന്നിട്ടില്ല ഇപ്പോൾ ഇതുവരെ എത്തി ഓച്ചിറ വരെ എത്തിയിട്ടുണ്ട് അവർ പറഞ്ഞത് കേട്ടല്ലോ ഇനി ക്വാറന്റൈൻ സെൻ്ററുകൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെൻ്ററുകൾ സർക്കാർ ഒരുക്കിയ സംവിധാനങ്ങൾ അത് എങ്ങനെയുണ്ട് അത് ഒരു വീഡിയോ അല്ല ഒന്നിലധികം വീഡിയോകളുണ്ട് നമുക്ക് ഈ വീഡിയോകളെല്ലാം ഒന്നിച്ചൊന്ന് കണ്ടു നോക്കാം കാരണം ക്വാറന്റൈൻ സെൻ്ററുകളിൽ നടക്കുന്നത് എന്താണ് അവിടുത്തെ സുരക്ഷ എങ്ങനെയാണ് ശുചിത്വം എങ്ങനെയാണ് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം അങ്ങനെ
പൊട്ടിയ ക്ലോസറ്റുകൾ പാറ്റയോടി നടക്കുന്നു. വൃത്തിഹീനമായ തറ, വൃത്തിഹീനമായ കിടക്ക, കട്ടിൽ, എല്ലാം എല്ലാം എല്ലാം. ഒരു രോഗി ക്വാറന്റൈനിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന സർക്കാർ സംവിധാനങ്ങളുടെ ദൃശ്യങ്ങൾ. ഇതിൽ തന്നെ ക്വാറന്റൈനിൽ തന്നെ കഴിയുന്നവർ അയച്ച സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന അയച്ചു കൊടുത്ത വിഷ്വൽസാണ് ഇത്. ഇതൊക്കെ തന്നെ ഇനിയിപ്പോൾ ഇത് വേറെ എവിടെ നിന്നും നിന്നെങ്കിലും എടുത്തതാണോ എന്നുള്ള കാര്യം, ഇതിൻ്റെ ഓതന്റിസിറ്റിയെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ ക്വാറന്റൈൻ സെൻറ്ററിനുള്ളിൽ പോയില്ല. പക്ഷേ ഈ ക്വാറന്റൈനിൽ കഴിയുന്നവർ പറയുന്നു അവർ കണ്ട ദൃശ്യങ്ങളാണ്, അവർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെയെന്ന്. നല്ല ഫൈവ് സ്റ്റാർ സൗകര്യങ്ങൾ അല്ലേ? എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടായി പറ്റും. വിദേശത്തു നിന്ന് പ്രവാസികളുടെ പണം, പ്രവാസികൾ സംസ്ഥാനത്തിൻ്റെ നട്ടെല്ലാണ് എന്നൊക്കെ ഘോരഘോരം വാദിക്കാനല്ലാതെ പ്രവാസികൾക്ക് വേണ്ടി ഒരു ചെറിയ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരുക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതല്ലേ? ആണ്. പാവം പിടിച്ച പ്രവാസികൾ, അവർക്ക് വീട്ടിലും അങ്ങനെ പോകാൻ പറ്റുന്നില്ല, നിരീക്ഷണം കഴിയാതെ പോകാൻ പറ്റില്ല, അവർക്ക് ബന്ധുക്കളെ കാണാനൊക്കെ വിലക്കൊക്കെ അവിടെ നിൽക്കട്ടെ, അവർ നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ, നിന്നോട്ടെ. പക്ഷേ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും, ഫൈവ് സ്റ്റാറൊന്നുമില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരുക്കി കൊടുക്കാൻ നമുക്ക്, നമ്മുടെ സർക്കാരിന്, കേരള സർക്കാരിന് ഒരു കടമയില്ലേ? ആരായാലും ചോദിച്ചു പോകും. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.